സുഹൃത്തായ ഞാൻ ജസിൽ മാസ്റ്റജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എത്തിയിരിക്കുന്നത് റെയിൽവേയിൽ ആർ പി എഫ് റെയിൽവേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് നാലായിരത്തിലധികം വേക്കൻസികളുണ്ട് നാലായിരത്തി എണ്ണൂറോളം വേക്കൻസികളുണ്ട് ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർജി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ ഇതായാലും നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന കഴിഞ്ഞ ദിവസം ഈ ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷൻ ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോയ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോയ്സ് എന്ന് വെച്ചാൽ റെയിൽവേ പോലീസ് അതിലേക്കിപ്പം കോൺസ്റ്റബിൾ പിന്നെ എസ് ഐ സബ് ഇൻസ്പെക്ടർ അങ്ങനെ രണ്ട് വേക്കൻസികളാണ് ഉള്ളത് രണ്ട് പോസ്റ്റുകളാണ് ഉള്ളത് അതിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് നോക്കാം നോട്ടിഫിക്കേഷൻ നമ്പർ ആർ പി എഫ് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സബ് ഇൻസ്പെക്ടറുടേത് ആർ പി എഫ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കോൺസ്റ്റബിളിൻ്റേത് രണ്ടിൻ്റെയും ഇതിൻ്റെ ആപ്ലിക്കേഷന് ആരംഭിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടില്ല ഈ വർഷം അതായത് മാർച്ച് ഏപ്രിൽ ഏപ്രിൽ പതിനഞ്ചിന് അപ്ലിക്കേഷൻ ആരംഭിക്കുകയുള്ളൂ ഏപ്രിൽ പതിനഞ്ച് തൊട്ട് മെയ് പതിനാലാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ എന്തിനാണ് ഇങ്ങനൊരു ന്യൂസ് ഇവിടെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒഫിഷ്യലായിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് പത്രത്തിൽ വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇപ്പോഴേ ആരംഭിക്കാവുന്നതാണ് അതായത് റെയിൽവേയിൽ ആർ പി എഫ് ആൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആരംഭിക്കാവുന്നതാണ് കാരണം അടുത്ത ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ വരും വരുന്നതെങ്കിലും എക്സാമിനേഷൻ എല്ലാം പെട്ടെന്നായിരിക്കും അതിൻ്റെ മുന്നോ മുന്നോടിയായിട്ട് റെയിൽവേ തന്നെ ആൾറെഡി എന്താണ് ഇത് ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് പുറത്തുവിട്ടതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാവുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷന് ഈ വരുന്ന ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏപ്രിൽ പതിനഞ്ച് തൊട്ട് മെയ് പതിനാലാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ സാലറി ഒന്ന് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടറിലേക്ക് പേ ലെവൽ സിക്സ് പ്രകാരമുള്ള മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് സാലറി വരുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് വരുന്നത് ഇരുപതിനും ഇരുപത്തി എട്ട് വയസ്സിനിടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നാനൂറ്റി അൻപത്തി രണ്ട് വേക്കൻസി ഉണ്ട് രണ്ടാമത്തെ പോസ്റ്റായിട്ടുള്ള കോൺസ്റ്റബിൾ പേ ലെവൽ ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് സാലറി വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഏജ് വരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മൊത്തം നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസി അങ്ങനെ രണ്ടിലും കൂടി ടോട്ടൽ നാലായിരത്തി അറുന്നൂറ്റി അറുപത് വേക്കൻസി ഉണ്ട് നല്ല വേക്കൻസി തന്നെയുണ്ട് ഓക്കെ റെയിൽവേ കഴിഞ്ഞ ഒരു ആർ പി എഫ് ഒക്കെ വിളിച്ചത് കോവിഡിനൊക്കെ മുന്നേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആരംഭിച്ചോളൂ റെയിൽവേയിലൊക്കെ ജോലി കിട്ടാന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് പെട്ടെന്ന് എക്സാമിനേഷൻ നടക്കും പെട്ടെന്ന് ഒക്കെ നടക്കും അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം പോസ്റ്റ് ആര് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ജോലി പോലീസ് ജോലിയാണെന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിലുള്ള പോലീസിൻ്റെ അത്ര പ്രഷറോ അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ള ഒരു പോലീസ് ജോലിയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സാലറിയാണ് ഇപ്പോൾ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയുള്ളൂ അതിനാണ് നമ്മൾ നോട്ടിഫിക്കേഷന് ന്യൂസ് ആക്കുന്നത് എന്തായാലും ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എക്സർവീസ്മെൻ്റ് അതിൻ്റെ റിസർവേഷൻ ഉണ്ടാവും സ്ത്രീകൾക്ക് അതിൻ്റെ റിസർവേഷൻ ഉണ്ടാവും പുരുഷന്മാർക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അതിൻ്റെതായിട്ടുള്ള റിസർവേഷൻസ് ഉണ്ടാവും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷത്തെ ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയൊക്കെ ഏജ് ഒക്കെ ഉണ്ടാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസ് നോക്കാം അപ്ലൈ അപ്ലിക്കേഷൻ ഫീസ് അതായത് എല്ലാവിധ കാൻഡിഡേറ്റ്സും അതായത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് അങ്ങനെ എല്ലാവിധ കാൻ്റിഡേറ്റ്സും അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് അതായത് നിങ്ങൾ അതിൻ്റെ സി ബി ടി എന്ന് പറയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കമ്പ്യൂസർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അഞ്ഞൂറിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കും അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ടി വരും ഏത് ഏത് അക്കൗണ്ടിലേക്കാണ് ഫീസ് റീഫണ്ട് വരേണ്ടത് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഭാവിയിൽ ഇതിൻ്റെ ഫസ്റ്റ് ഘട്ട എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് ആവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എക്സാമിനേഷൻ എഴുതാതെ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അതുകൊണ്ട് തന്നെ എന്താണ് അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചാൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ട് ആവും രണ്ടാമത്തെ വ്യക്തികൾ എന്ന് വെച്ചാൽ എസ് സി എസ് ടി എസ് എക്സ് സർവീസ്മെന് ഫീമെയിൽ മൈനോറിറ്റി മൈനോറിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് ഇ ബി സി അങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് അതായത് മൈനോറിറ്റീസ് ഫീമെയിൽ എക്സ് സർവീസ്മെന് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഫീസ് വരുന്നത് അവർ എക്സാമിനേഷൻസ് ആദ്യഘട്ട സി ബി ടി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂ ഇരുന്നൂറ്റൻപത് രൂപയും നിങ്ങൾ അതിൽ കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് ഇരുന്നൂറ്റൻപത് രൂപയും റീഫണ്ട് ആവുന്നതാണ് ഓക്കെ അതായത് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് സി ബി ടി എക്സാമിനേഷനെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഫീസ് റീഫണ്ട് ആവുന്നുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ എക്സാമിനേഷൻ എഴുതാനും കൂടിയും ശ്രദ്ധിക്കുക ഇതിൽ അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളേതെങ്കിലും ഒരു ആർ ആർ ബിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ആർ ആർ ബി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർ ആർ ബിസ് ഉണ്ട് അഹമ്മദാബാദ് അജ്മീർ ബാംഗ്ലൂർ ഭോപ്പാൽ ഭൂനേശ്വർ വിലാസ്പൂർ ചണ്ഡിഗഡ് ചണ്ഡിഗഡ് ചെന്നൈ ഗോ ഗരഖ്പൂർ ഗുവാഹത്തി ജമ്മു ജമ്മു ആൻഡ് ജമ്മു ശ്രീനഗർ അങ്ങനെ ഇതിൽ പറയുന്ന അല്ലെങ്കിൽ എന്താണ് കൊൽക്കത്ത മാൽഡ മുംബൈ മുസാഫർപൂർ പാട്ന പ്രയാഗ് റാഞ്ചി സെക്കന്ദ്രാബാദ് സിലിഗുരി തിരുവനന്തപുരം അങ്ങനെ ഒരുപാട് ആർ ആർ ബിസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിഷ്ടപ്പെട്ട ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്യാവുന്നത് വേണം വേണമെങ്കിൽ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യാം വേക്കൻസി കുറവായിരിക്കുന്നേ ഉള്ളു അല്ലെങ്കിൽ ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം വേക്കൻസി ആ തിരുവനന്തപുരം തിരുവനന്തപുരത്തെക്കാട്ടിലും വേക്കൻസി ഉണ്ടാവും അല്ലെങ്കിൽ ബാങ് എന്താണ് ബാംഗ്ലൂരുണ്ട് അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർ ആർ ബിസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ബാംഗ്ലൂരിൽ ചെന്നൈയിലേക്കാട്ട് എന്താണ് വേക്കൻസികൾ ഉണ്ടാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അപ്ലൈ ചെയ്യുക എന്തായാലും നിങ്ങളേതെങ്കിലും ഒല്ല ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്തിട്ട് ജോബ് അവിടെ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് അറിയില്ല ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ സ്വന്തം ആർ ആർ ബിയിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആരംഭിച്ചോളൂ ഇതിൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാൻ ആയിട്ടില്ല വരുന്ന ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഇരുപതിൽ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആ സമയത്ത് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ വരും അപ്പോഴേക്ക് നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഇത്രത്തോളം കാര്യങ്ങൾ നോക്കാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് യൂ സോ നെക്സ്റ്റ് വീഡിയോ